ംശാന്തി ജീവിതത്തിൽ പേരും പ്രസിദ്ധിയും ഒപ്പം ധനവും ജനവും എല്ലാം നമ്മുടെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ചെറിയ ടെക്നിക്ക് ഒരു കാര്യം ഞാൻ ആദ്യം പറയുകയാണ് ഏതൊരു കാര്യവും നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഇതൊന്നും നമ്മുടെ അല്ല എന്നുള്ളതാണ് ഏതൊരു കുഞ്ഞിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ ആ കുഞ്ഞ് നിങ്ങളെ ഒന്ന് പെടഞ്ഞോടി പോവാനാണ് നോക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് പരിചയമില്ലാത്ത ഒരു കുഞ്ഞിനെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി ആദ്യം ആ കുട്ടി അങ്ങ് വാരി എടുത്തത് കൊണ്ട് ആ കുട്ടി നമ്മടെ ആവാറില്ല കയ്യിൽ നിന്ന് കൊടഞ്ഞു ഓടാൻ അത് ശ്രമിക്കും അതേസമയം ആ കുഞ്ഞിനെ സ്നേഹത്തോടെ പറഞ്ഞ് നന്നായി സ്നേഹിച്ച് വാത്സല്യത്തോടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിങ്ങൾ പോവാൻ പറഞ്ഞാലും പോവാൻ കൂട്ടാക്കുകയല്ല ചെയ്യ മറിച്ച് കുട്ടികൾ നിങ്ങളെ വിട്ടു പോവില്ലാന്ന് വാശി പിടിക്കുക ചെയ്യ ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് പരിശുദ്ധമായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ ഏതൊരു സാധനം അങ്ങനെയാണ് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാരി പിടിക്കാൻ നോക്കുമ്പോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടഞ്ഞോടി പോവാൻ നോക്കുക ചെയ്യ അതുകൊണ്ട് നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ എന്ന് സ്വന്തമായിട്ടുള്ളത് എൻ്റെ മൂല്യങ്ങളും എൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കുന്ന എന്ത് എനിക്ക് വേണോ അതൊക്കെ കൊടുക്കലുമാണ് കൊടുക്കുക എന്ന് വെച്ചർത്ഥം കൊടുക്കലല്ല എടുക്കലാണ് ആ രീതിയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഊർജം ശരീരത്തിലെ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് ദിവസവും നമ്മുടെ ചക്രങ്ങളെ ചാർജ് ചെയ്യാനുള്ള ഒരു മെഡിറ്റേഷൻ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സമയമുണ്ടാവുകയുള്ളൂ അത് തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം പിന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ കഴിയുമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഉദയ മുന്നിൽ നമ്മുടെ നാഭീ ചക്രത്തിന് വെയിലടിപ്പിക്കുന്നത് നല്ലതാണ് ചക്രം ആക്റ്റീവ് ആവാൻ അത് സഹായിക്കും പിന്നെ ഞാൻ സുഖസാഗരനാന്ന് വിചാരിക്കുക ഒരാളുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും വന്നാൽ പറയും അതൊരു സുഖത്തിൻ്റെ സാഗരാണ് അവൻ്റെ ലൈഫെന്ന് അത് നമ്മൾ തിരിച്ചു വിചാരിക്കുക ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായിരിക്കുന്ന ഭഗവാൻ സുഖസാഗരനുമാണ് അതേസമയം എല്ലാത്തിൽ നിന്നും ഒന്നുപോലും ഉപയോഗിക്കാതെ മാറി നിൽക്കുന്ന ഭിന്നനുമാണ് അതുകൊണ്ട് ഞാൻ മാസ്റ്റർ സുഖസാഗരനാണ് എന്ന സങ്കല്പം തന്നെ പ്രപഞ്ചത്തിലെല്ലാ എനർജിയും നമ്മളുള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും അതുകൊണ്ട് നാഭീചക്രം സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങുന്നതായിട്ടും നിങ്ങൾ ആ സുഖസാഗരനായിരിക്കുന്ന സൂര്യന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക അതും ചെരിഞ്ഞ പ്രകാശരശ്മികള് സ്വർണ സൂര്യന്റെ കിരണങ്ങൾ ഭൂമിയിൽ തഴുകുന്ന സമയമാണെങ്കിൽ ഏറ്റവും നല്ലത് ആ സമയത്ത് പത്ത് മിനിറ്റ് സമയം നമ്മുടെ അരയ്ക്ക് മേലെയുള്ള ഭാഗം സൂര്യപ്രകാശത്തിൽ വരുന്ന രീതിയിൽ നിൽക്കുന്നത് നല്ലതാണ് സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുക ആ ഒരു സുഖസാഗരന്റെ കിരണങ്ങളിൽ എന്നിലേക്ക് ഒഴുകി വരികയാണെന്ന് സങ്കല്പിക്കുക ശരീരം മുഴുവൻ സ്വർണ്ണവർണ്ണത്തിലുള്ള പ്രഭാമണ്ഡലം കൊണ്ട് നിറയുന്നതായിട്ടും ശരീരത്തിലെ ഓരോ കോശങ്ങളും അതിന്റെ അമ്പൂർണ്ണ പരിശുദ്ധ അവസ്ഥയിൽ പരസ്പരം ഒരു സ്വർണ അവസ്ഥ സ്വർണിമ അവസ്ഥർത്ഥം ഏറ്റവും പ്യോറസ്റ്റ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ശരീരം മാറുന്നതായി സങ്കല്പിക്കുക എന്നിട്ട് ഞാൻ മാസ്റ്റർ സുഖസാഗരനാണെന്ന് സങ്കല്പിക്കുക ഈ ചക്രം ആക്റ്റീവ് ആവുന്നതോടുകൂടി ധനം പേര് പ്രസിദ്ധി ഇതൊക്കെ വളരെ വേഗം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതാവും ആ ഒരു സമ്പന്നത സംതൃപ്തി അനുഭവപ്പെടാൻ തുടങ്ങും ഇത് നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി വളരെ വേഗം എനർജിയും ഊർജവും വസ്തുവും വ്യക്തിയും ഒക്കെ ആകർഷിക്കപ്പെടേണ്ടതായിട്ടുള്ള നല്ലൊരു വിദ്യയാണ് അതുകൊണ്ട് ഇത് ചെറിയൊരു കാര്യമാണ് തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് ധനവും പേരും പ്രസിദ്ധിയൊക്കെ വന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ് നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി